ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 നിശബ്ദ പ്രചാരണ ദിവസമാണ് ഇന്ന്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നാണ് നിശബ്ദ പ്രചാരണത്തിന് അനുവദിച്ചിരിക്കുന്നതെങ്കിലും മലപ്പുറത്തെ ലീഗുകാർ കോൺഗ്രസുകാർക്ക് ഇന്നലെ വൈകുന്നേരം മുതൽ നിശബ്ദതയ്ക്കുള്ള അവസരമാണ് നൽകിയത്. യാതൊരു തരത്തിലുമുള്ള ശബ്ദവും കോൺഗ്രസുകാരുടെ പൊങ്ങരുത് എന്നുള്ള ഉദ്ദേശമാണ് അവിടെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു നിർദ്ദേശം. മാന്യ പ്രേക്ഷകരെ, ഇന്നലെ കൊട്ടിക്കലാശത്തിൻ്റെ ദിവസമായിരുന്നു. വളരെ എല്ലാ മുന്നണികളും എല്ലാ പാർട്ടികളും വളരെ സന്തോഷത്തോടെ വളരെ ആഹ്ലാദത്തോടെയാണ് കൊട്ടിക്കലാശം നടത്തിയത്. എന്നാൽ മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർക്ക് തീരെ മോശമായ ഒരു ദിവസമായിരുന്നു ഇന്നലത്തെ കൊട്ടിക്കലാശം. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെയും അടക്കമുള്ള കണ്ണൂരിലെയും അടക്കമുള്ള പരിപാടികളിൽ മുസ്ലിം ലീഗിൻ്റെ പതാകകൾ ഉപയോഗിക്കുന്നതിന് കർശനമായ നിയന്ത്രണവും നിരോധനവും ഉണ്ടായിരുന്നു. ഇതിലാകെ അസ്വസ്ഥത പൂണ്ടിരുന്ന ലീഗ് പ്രവർത്തകർക്ക് കിട്ടിയ അവസരമായിരുന്നു ഇന്നലെ മലപ്പുറം കൊണ്ടോട്ടയ്ക്ക് സമീപമുള്ള കുന്നുമ്മൽ റൗണ്ട്. കുന്നുമ്മൽ റൗണ്ടിൽ വൈകുന്നേരം 5 മണി മുതൽ 4 മണി മുതലേ തന്നെ ആളുകൾ കൊടിയും തോരണങ്ങളും ബാൻഡും മറ്റ് വാദ്യോപകരണങ്ങളും ഒക്കെയായി പ്രചാരണത്തിന് സന്നിധരായി അവിടെ എത്തിയിരുന്നു. കലാശക്കൊട്ട് അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചൊക്കെയാണ് അവിടെ എത്തിയത്. അവിടെ എത്തി പരിപാടികളെല്ലാം തുടങ്ങി എല്ലാ മുന്നണികളുടെയും ആളുകൾ നിരന്നപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ കുന്നുമ്മൽ റൗണ്ടിലേക്ക് പതാകയുമായി കോൺഗ്രസിൻ്റെ പതാകയുമായി പ്രവേശിക്കാൻ ശ്രമിച്ചതാണ് പ്രകോപനത്തിന് കാരണമായത്. രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലും തങ്ങളുടെ കൊടിക്ക് പോലും അവസരം നൽകാത്തവർക്കെതിരെ അവിടുത്തെ പ്രവർത്തകർ പ്രാദേശിക നേതാക്കളുടെ പിന്തുണയോടെ അവിടുത്തെ പ്രവർത്തകർ മധുര പ്രതികാരം നടത്തുകയായിരുന്നു. കോൺഗ്രസ് പതാകകളുമായി കുന്നുമ്മൽ റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള നീക്കം ലീഗ് പ്രവർത്തകർ തടഞ്ഞതോടെ വലിയ തോതിലുള്ള ഒരു സംഘർഷ സാഹചര്യമെല്ലാം ഉടലെടുത്തു. പ്രദേശത്തെ ഏതായാലും വിവിധ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ 27-ാം തീയതി വൈകുന്നേരം വരെ നിരോധനാജ്ഞ ഇന്നലെ മുതൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിരോധനാജ്ഞയുടെ കാരണം പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉടലെടുക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമ്മൾ കൂട്ടിവായിക്കേണ്ടത് പ്രദേശത്തെ ലീഗ് പ്രവർത്തകർ പൂർണ്ണമായും കോൺഗ്രസിനെ വല്ലാതെ അകറ്റി നിർത്താനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു, അവരിൽ ബോധം വച്ചു തുടങ്ങി എന്നാണ് ഇടതു രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറയുന്നത്. വയനാട്ടിലും കണ്ണൂരിലും കിട്ടിയതിന് പ്രതികാരം ചെയ്യാൻ കിട്ടിയ അവസരമാണ്. ഞങ്ങളുടെ കൊടി അവിടെ ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് ഇവർ ഇവിടെ കൊടി ഉപയോഗിക്കാൻ വരുന്നതെന്ന ചോദ്യമാണ് അവിടുത്തെ പ്രാദേശിക ലീഗ് പ്രവർത്തകർ ഉയർത്തുന്നത്. ഏതായാലും ഇന്നലെ വൈകുന്നേരം മുതൽ കോൺഗ്രസ് ക്യാമ്പുകളെല്ലാം മൗനത്തിലാണ്. ഇതുകൊണ്ടാണ് അവരുടെ നിശബ്ദ പ്രചാരണം ഇന്നലെ തന്നെ ആരംഭിച്ചത്. ഒന്നും ചെയ്യാനില്ലാത്ത ലീഗിൻ്റെ കോട്ടയിൽ ഒന്നും ചെയ്യാനില്ലാത്ത ലീഗ് പ്രവർത്തകർക്കിടയിലേക്ക് ഒന്നും ചെയ്യാനില്ലാതെ കോൺഗ്രസ് പ്രവർത്തകർ എന്തിനു വരുന്നു എന്നുള്ള ഒരു ചിന്തയാണ് അവരെയും അലട്ടുന്നത്. പരോക്ഷമായിട്ടാണെങ്കിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്നുണ്ടായ ഇത്തരം നീക്കങ്ങൾക്കെതിരെ കൊടി നിരോധനം അടക്കമുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരിലുമുണ്ട്. വളരെ ഇതിനെല്ലാം പ്രതിബന്ധമായി അല്ലെങ്കിൽ ഇതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് കൃത്യമായി LDF പ്രവർത്തകർ INL പതാക ഉപയോഗിച്ച് പച്ചക്കൊടിയും ഉള്ള പതാക ഉപയോഗിച്ച് അവർ പ്രചാരണം നടത്തിയത് വേറിട്ട കാഴ്ചയായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും പച്ച പതാകയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാണ് LDFന്റെ പ്രചാരണം സംഘടിപ്പിച്ചത്. ഇതോടെ കോൺഗ്രസും അതോടൊപ്പം തന്നെ ലീഗ് നേതൃത്വവും വിട്ടിലായി. ഇവിടെയാണ് നമ്മൾ പറയുന്നത്, കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല അത് മലപ്പുറത്തും കിട്ടുമെന്നാണ് ഇപ്പോൾ ലീഗ് പ്രവർത്തകർ കോൺഗ്രസിനെ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ കാണിച്ചു കൊടുക്കൽ നാളെ വോട്ടിംഗ് സ്റ്റേഷനുകളിൽ അല്ലെങ്കിൽ പോളിംഗ് സ്റ്റേഷനുകളിലെ ബാലറ്റ് ബോക്സുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ പ്രതിഫലിച്ചാൽ ഇത് വരാൻ പോകുന്നത് കനത്ത തിരിച്ചടിയായിരിക്കും.